നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിൽ ലൈറ്റ് ലോക്ക്ഡൗൺ 2021 ജനുവരി 31 വരെ നീട്ടിയേക്കുമെന്ന സൂചന. അതുകൊണ്ട് തന്നെ ആഘോഷമായ ക്രിസ്മസും പുതുവത്സര പാർട്ടികളും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് സൂചന. ചാൻസലർ അംഗല മെർക്കലും ആരോഗ്യമന്ത്രി ജെൻസ് സ്പാനും തമ്മിൽ നടത്തിയ കൊറോണ അവലോകനത്തിൽ ആണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ നവംബർ അവസാനം വരെ പരിമിതപ്പെടുത്തിയ ലൈറ്റ് ലോക്ക്ഡൗൺ ആത്യന്തികമായി ദീർഘകാല കൊറോണ നിയന്ത്രണ നടപടികൾ എന്നോണം വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന CDU കക്ഷിയുടെ കേന്ദ്ര പാർലമെന്ററി ഗ്രൂപ്പ് മീറ്റിംഗിൽ മെർക്കൽ വ്യക്തമാക്കിയതനുസരിച്ച് അടുത്ത ബുധനാഴ്ച ശൈത്യകാലത്തിനായി ഒരു കൊറോണ തന്ത്രം സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. നവംബർ 25 നടക്കാനിരിക്കുന്ന ഉച്ചകോടിക്ക് ഫെഡറൽ സംസ്ഥാനങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുമെന്ന് ചാൻസലർ പ്രതീക്ഷിക്കുന്നുവെങ്കിലും അത് രണ്ടാഴ്ചത്തേക്ക് മാത്രമല്ല, ജനുവരി 31 വരെയുള്ള കാഴ്ചപ്പാടോടെ ആയിരിക്കും എന്നാണ് ലഭിക്കുന്ന സൂചന. കൊറോണയെ തുടർന്ന് 2020-21 പുതുവത്സര ആഘോഷത്തിൽ പടക്കങ്ങൾ നിരോധിക്കണമെന്നും രാഷ്ട്രീയക്കാരും മറ്റു വിദഗ്ധരും പോലീസും തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം ആദ്യത്തെ കൊറോണ വാക്സിനുകൾ ഡിസംബറിൽ യൂറോപ്പിൽ ഇതിനകം അംഗീകരിച്ചേക്കാമെന്ന് ചാൻസലർ കരുതുന്നു. അല്ലെങ്കിൽ കുറഞ്ഞത് വർഷാവസാനത്തോടെയോ അതിനുശേഷം വളരെ വേഗം ലഭ്യമാക്കുമെന്നും മെർക്കൽ സൂചിപ്പിക്കുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം നടന്ന യൂറോപ്യൻ യൂണിയൻ വീഡിയോ ഉച്ചകോടിക്ക് ശേഷം വാക്സിനേഷൻ അധികം വൈകാതെ ആരംഭിക്കുമെന്നാണ് മെർക്കൽ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ ഒക്കെ തന്നെ വാക്സിൻ്റെ വരവും അതിലൂടെയുള്ള ഒരു ശുഭാപ്തി വിശ്വാസവുമാണ് മെർക്കലിൻ്റെ വാക്കുകളിൽ സ്ഫുരിക്കുന്നത്. അതേസമയം ബയേൺ മുഖ്യമന്ത്രി മാർക്കൂസ് സോഡറിന് ദേശീയ ഹോട്ട്സ്പോട്ട് തന്ത്രം വേണം എന്ന പക്ഷക്കാരനാണ്. ലോക്ക്ഡൗൺ അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം കരുതുന്നില്ല. ദേശീയ ഹോട്ട്സ്പോട്ട് തന്ത്രത്തിന് വേണ്ടി പരിശ്രമിക്കുമെന്ന് ബുധനാഴ്ച അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യേകിച്ചും ഉയർന്ന കൊറോണ സംഭവ മൂല്യമുള്ള പ്രദേശങ്ങൾക്കായി കടുത്ത നടപടികൾ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. സ്കൂളുകളുടെ ഭാഗികമായ അടയ്ക്കൽ ഒക്കെ ഇതിൽപ്പെടും. എന്നാൽ പ്രായമായ വിദ്യാർത്ഥികൾക്ക് മാസ്ക് ആവശ്യകത മതിയായ സംരക്ഷണം നൽകുന്നുവെന്നത് യാഥാർത്ഥ്യമല്ലെന്നും ചാൻസലർ കരുതുന്നുണ്ട്. 7 മണിക്കൂർ ക്ലാസ് മുറിയിൽ ഇരിക്കുകയാണെങ്കിൽ മാസ്ക് പരിരക്ഷയില്ല എന്നാണ് ചാൻസലർ വിശദീകരിക്കുന്നത്. അടുത്തയാഴ്ച നടക്കുന്ന കൊറോണ പ്രതിസന്ധിയെക്കുറിച്ചുള്ള ഫെഡറൽ സ്റ്റേറ്റ് ചർച്ചയിൽ കർശന സമ്പർക്ക നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ മുഖ്യമന്ത്രി അർമീൻ ലാഷറ്റ് പറഞ്ഞു. ഒരു കുടുംബത്തിന് മറ്റൊരു വീട്ടിലെ മറ്റ് 2 ആളുകളുമായി മാത്രമേ കണ്ടുമുട്ടാൻ കഴിയൂ എന്ന നിർദ്ദേശമാണ് ലാഷറ്റ് ചാൻസലർ അംഗല മെർക്കലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അറിയിച്ചിരിക്കുന്നത്. സമ്മറിൽ കൊറോണ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ അനുഭവത്തിൽ നിന്ന് അക്കാലത്തെ ആളുകളുടെ മൊബിലിറ്റി ഗണ്യമായി കുറയുകയും അണുബാധകളുടെ എണ്ണം കുറയുകയും ചെയ്തിരുന്നു. ഈ തത്വം സ്ഥിരമായി പ്രയോഗിക്കുകയാണെങ്കിൽ അണുബാധകളുടെ എണ്ണം കുറയ്ക്കാമെന്നാണ് സർക്കാരിൻ്റെ പൊതുവെയുള്ള കണക്കുകൂട്ടൽ. ജർമ്മനിയിലെ നരഭോജിയെ കണ്ടെത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ബെർലിനിൽ മാത്തമാറ്റിക്സ് ടീച്ചറായ 41-കാരനെയാണ് തീവ്ര അന്വേഷണത്തിന് ശേഷം അറസ്റ്റ് ചെയ്തത്. September 5 മുതൽ കാണാതായ സ്റ്റെഫാൻ ടി എന്ന 44-കാരനെ പോലീസ് അന്വേഷിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റേതെന്ന് സംശയിക്കുന്ന അസ്ഥികൾ കണ്ടെത്തിയതിൻ്റെ വെളിച്ചത്തിലാണ് അറസ്റ്റ് നടന്നത്. ക്രൂരമായ ലൈംഗിക കുറ്റകൃത്യത്തിന് ഇരയാക്കിയ ശേഷം കൊലപ്പെടുത്തുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്തുവെന്നാണ് പോലീസിന്റെ ഒടുവിലത്തെ നിഗമനം. November 8 ബെർലിൻ വടക്കു ഭാഗത്തുള്ള ഒരു വനത്തിൽ സവാരിക്കിറങ്ങിയവരാണ് പൂർണ്ണമായും മാംസമില്ലാത്ത അസ്ഥികൾ കണ്ടെത്തിയത്. പോലീസിനെ ഇത് അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ നരഭോജിയിലേക്ക് എത്തിയത്. ഞെട്ടിക്കുന്ന കേസിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും പുറത്തു വരുന്നതേയുള്ളൂ. ഇന്റർനെറ്റിലൂടെയാണ് സ്റ്റെഫാനെ പ്രതി ചങ്ങാത്തം കൂടിയതും പിന്നീട് അടുപ്പക്കാരനായതും. 2002 ജർമ്മനിയിൽ ഇത്തരമൊരു സംഭവം നടന്നിരുന്നു. കമ്പ്യൂട്ടർ വിദഗ്ധനായ അർമീൻ എന്ന 40-കാരൻ സുഹൃത്തിനെ കൊന്ന് കഷണങ്ങളാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്ത് നീണ്ട വിചാരണയ്ക്ക് ശേഷം ജീവപര്യന്തം തടവിലാക്കുകയും ചെയ്തിരുന്നു. കൊറോണ പ്രതീക്ഷയിലേറെ പ്രതീക്ഷയുടെ മരുന്നായ റെംഡെസിവിറിനെതിരെ ലോകാരോഗ്യ സംഘടന രംഗത്ത് വന്നു. COVID-19 രോഗികളുടെ ചികിത്സയ്ക്കായി റെംഡെസിവിർ എന്ന മരുന്നിന് അടിയന്തര അനുമതി ഉണ്ടെങ്കിലും ഇനിയും ഇത് ഉപയോഗയോഗ്യമല്ലെന്നാണ് സംഘടന അറിയിച്ചിരിക്കുന്നത്. മരുന്നിന്റെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ലോകാരോഗ്യ സംഘടനയിലെ വിദഗ്ധരുടെ ഒരു പാനൽ ഈ നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്. ജർമ്മനിയിൽ വർദ്ധിച്ച ജോലി സാധ്യതയും ഉയർന്ന ശമ്പളവും വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ ഉന്നത പഠനത്തിനും ജോലിക്കുമായി കുടിയേറുന്ന മലയാളികളുടെ എണ്ണം പ്രതിവർഷം കൂടി വരികയാണ്. ഇവിടേക്ക് കുടിയേറാൻ ജർമ്മൻ ഭാഷ അത്യാവശ്യമായിരിക്കെ ഇക്കാര്യം അത്തരക്കാരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ജർമ്മൻ ഭാഷാ പ്രാവീണ്യം 6 പടികളായിട്ടാണ് നിർണയിക്കപ്പെടുന്നത്. A1, A2, B1, B2, C1, C2
ഇതിൽ B2 ലെവൽ പാസ്സായാൽ മാത്രമാണ് നിലവിൽ ജർമ്മനിയിൽ ഒരു ജോലി നേടാൻ കഴിയുന്നത്. ജർമ്മൻ പുതുതായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇതാ ഒരു സന്തോഷ വാർത്തയാണ് ഞങ്ങളിവിടെ പറയുന്നത്. ജർമ്മൻ ഭാഷ മലയാളത്തിൽ പഠിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതിനായി തുടക്കക്കാർക്ക് വേണ്ടിയുള്ള അടിസ്ഥാന ക്ലാസ്സുകളും നിലവിൽ B1 B2 പഠിക്കുന്നവർക്ക് മാതൃഭാഷയിൽ തന്നെ ജർമ്മൻ ഗ്രാമർ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ക്ലാസ്സുകളുമാണ് യൂട്യൂബിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷങ്ങളായി ജർമ്മനിയിലെ ഔഗ്സ്ബർഗ് രൂപതയിൽ സേവനം ചെയ്യുന്ന കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ സ്വദേശി ഫാദർ റോബിൻ CST ആണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അച്ഛൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്റർനെറ്റിലും ലഭ്യമാണ്. മാൻ ബുക്കർ പുരസ്കാര നിറവിൽ സ്കോട്ടിഷ് എഴുത്തുകാരൻ ഡഗ്ലസ് സ്റ്റുവാർട്ട്. ആദ്യ നോവലായ ഷഗി ബെയിനാണ് പുരസ്കാരം ലഭിച്ചത്. 1980കളുടെ പശ്ചാത്തലത്തിൽ ദരിദ്രനായൊരു ആൺകുട്ടിയുടെ ജീവിതകഥയാണ് നോവലിൽ പറയുന്നത്. ഗ്ലാസ്കോവ് നഗരത്തിൽ ജീവിക്കുന്ന കുട്ടിയുടെയും മദ്യത്തിന് അടിമയായ അമ്മയുടെയും കഥയാണ് ഇത്. പുരസ്കാരം ലഭിച്ചതിൽ അതീവ സന്തോഷമുണ്ടെന്ന് ഡൂഗ്ലാസ് സ്റ്റുവാർട്ട് പ്രതികരിച്ചു. പുരസ്കാരം മരിച്ചുപോയ തന്റെ മാതാവിന് സമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ബുക്കർ പ്രൈസ് നേടുന്ന രണ്ടാമത്തെ സ്കോട്ട്ലൻഡുകാരനാണ് ഡൂഗ്ലാസ്. ലോകാരോഗ്യ സംഘടനയിൽ അമേരിക്ക വീണ്ടും ചേരുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ചൈനയുടെ ഇടപെടലുകൾ നിയമപരമായിരിക്കുമെന്ന കാര്യം താൻ ഉറപ്പുവരുത്തുന്നത് ബൈഡൻ വ്യക്തമാക്കി. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുമെന്ന് ട്രംപ് അറിയിച്ചത്. തുടർന്ന് ജൂലൈയിൽ അമേരിക്ക ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പുറത്താവുകയും ചെയ്തു. കേരള കോൺഗ്രസിന്റെ രണ്ടില ചിഹ്നം ജോസ് കെ മാണിക്ക് ലഭിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം ഹൈക്കോടതി ശരിവെക്കുകയാണ് ഉണ്ടായത്. രണ്ടില ചിഹ്നം വേണമെന്ന PJ ജോസഫിന്റെ ഹർജി ഇതോടെ തള്ളുകയും ചെയ്തു. ഓഗസ്റ്റിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജോസ് കെ വിഭാഗത്തിന് രണ്ടില ചിഹ്നം നൽകിയത്. കമ്മീഷന് മുന്നിലുള്ള രേഖകൾ, അതുവരെയുള്ള സ്ഥാനം സംബന്ധിച്ച് ചെയർമാന്റെ വെളിപ്പെടുത്തൽ എന്നതൊക്കെ പരിഗണിച്ചായിരുന്നു കമ്മീഷന്റെ വിധി. ഇതിനു പിന്നാലെ PJ ജോസഫ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയാണ് ഇപ്പോൾ തള്ളിയത്. ജോസഫിന്റെ ഹർജിയിൽ ആദ്യം ഹൈക്കോടതി രണ്ടില ചിഹ്നം മരവിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ചെണ്ടയും ജോസ് കെ മാണി വിഭാഗത്തിന് ടേബിൾ ഫാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിരുന്നു. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനുമായ PJ ജോസഫ് MLA ഇളയ മകൻ ജോജോ ജോസഫ് അന്തരിച്ചു. 34 വയസ്സായിരുന്നു. വീട്ടിൽ തളർന്നു വീണ ജോയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭിന്നശേഷിക്കാരനായ ജോ ഹൃദയസംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു. മാതാവ് ഡോക്ടർ ശാന്ത ജോസഫ്. സഹോദരങ്ങൾ അപു, യമുന, ആന്റണി. ജോ ജോസഫിന്റെ അകാല നിര്യാണത്തിൽ പ്രവാസി ഓൺലൈൻ അനുശോചനം അറിയിച്ചു. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ PravasiOnline.com സന്ദർശിക്കുക. സംഗീതം ആസ്വദിക്കാൻ ഞങ്ങളുടെ മ്യൂസിക് ചാനലായ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.